കഴിഞ്ഞ കുറേ വർഷങ്ങളായി എല്ലാം മറക്കാൻ ശ്രമിച്ച് ഒതുങ്ങി കഴിയുമ്പോഴും ഉള്ളിൽ അവനോടുള്ള പക എരിഞ്ഞ് കത്തുകയാണോ? ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് ആശ്വസിക്കാം. പക്ഷേ എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ജയശങ്കർ ഓർമ്മിക്കുകയോ? കാര്യങ്ങൾ പി കെ വിചാരിച്ചവർ എളുപ്പമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ നടക്കും. അത് ആ സമരം ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഈ നിമിഷം ഞാൻ ഏർപ്പാട് ചെയ്യാം. എല്ലാം വർഗീസ ചായ പറഞ്ഞിട്ടുണ്ട്. അച്ചായ ഞാനും കൂടെ നിൽക്കാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കൂ വർഗീസ? അക്കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട. ആ പിന്നെ വേറെ മൂന്ന് പിള്ളേർ കൂടി ശരത്തിനൊപ്പം കാണും. അവന്മാർ നാളെ ലാൻഡ് ചെയ്യും. മോശമായതുകൊണ്ടാണ് എന്റെ സ്വന്തം മോളുടെ കല്യാണം മുടക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 10,000 രൂപയും തന്നു. ചേട്ടാ, ചേട്ടൻ അത് മാത്രം പറയാം. ചേട്ടന്റെ മോളുടെ കല്യാണം മുടക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ മോള് വല്ലവടെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേ? അതൊക്കെ പോട്ടെ. നിന്റെ കത്തിന് സുഖമില്ലാന്ന് കള്ളവും പറഞ്ഞുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് പോയ നിങ്ങളൊക്കെ എന്താണ് കാട്ടിയത്? ഞാൻ പോലും അറിയാതെ എന്റെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് ഒറിജിനൽ വലിയ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പണയം പറ്റി കാട്ടിടത്തില്ല. അതിന്റെ പലിശ ഇപ്പോഴും ഞാൻ കൊടുത്തോണ്ടിരിക്കുക. എനിക്ക് നമുക്ക് ഒന്ന് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലേടാ, നമുക്ക് ഈ കുട്ടിയായിട്ട് ഇത് പിടി. ബാക്കി ഒരാഴ്ച കഴിഞ്ഞു ചാവിതാ കുട്ടേട്ടാ. സെറ്റപ്പാണല്ലേ?
എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാ. ഫോട്ടോ നല്ലതാണെങ്കിൽ ഞാൻ പറയാം. അത് വേണ്ട, ഞങ്ങൾ അവളുടെ കൂടെ കറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഓണർ വന്ന് എന്ത് ചെയ്യും? ഞാൻ എന്ത് സമാനം പറയും? ചേട്ടൻ ഊട്ടിയിൽ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞാ മതി. ഊട്ടിക്ക് പോണ നിങ്ങളല്ലേ, ഞാനല്ലല്ല. അതിന് ഊട്ടിയേക്കാൾ നല്ലൊരു സെറ്റപ്പ് ഞാൻ ഇവിടെ ശരിയാക്കി തരാം. ജയസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ ജയശങ്കറിന്റെ മകൾ. മിസ് ശ്രേയ ശങ്കർ. ഉയരം ഏതാണ്ട് 5'7". ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, വെളുത്ത നിറം. എന്തിനാ ചായ? കെട്ടാനൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. എങ്ങനെയാ പ്ലാൻ? പ്ലാനും പദ്ധതി ഒക്കെ പി കെ തയ്യാറാക്കിക്കൊള്ളു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ആളുകളൊക്കെ വന്നു തുടങ്ങി. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല. ഉപ്പ് പോലും വാരി വിതറിയിട്ടുണ്ട്. താൻ ഇങ്ങനെ തൊട്ടനും പിടിച്ചനൊക്കെ പാട്ടിയെടുത്തു, ഇതൊക്കെ ചെലവല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് കാണാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കുക. ഓ ഓ, ഇവിടെ വന്ന് നിൽക്കുകയാണോ? അകത്തെല്ലാവരും തിരക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം 5 ലക്ഷം അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുമ്പോ കൈയോടെ വാങ്ങിച്ചു പോകണം. ജബ്ബാറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി മുതലാളി. അമണി നടന്നു.